ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പനീർ മസാല റെസിപ്പി ആയിട്ടാണ് അതിലേക്കടക്കും മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ റെസിപ്പിയിലേക്ക് അടക്കാം ഞാൻ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക ഒരു പാൻ വെക്കാം ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ചെറിയ സവാളയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇത് തണുക്കാൻ മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട ഒരു ചെറിയ ബേ ലീഫ് ഒരേ ഇലക്ക ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഹാഫ് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ചു വെച്ചാൽ നമ്മുടെ സവാളയും ടൊമാറ്റവും എല്ലാം ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് വരും ഒരു ലൈറ്റ് റെഡ് കളറായിട്ട് മാറി വരും അതിനപ്പം ഓയിലൊന്ന് സൈഡിലായിട്ട് ഊറിയിട്ട് വരും അതുവരെ ഇത് ചെറു തീയിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇതിപ്പോൾ കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഹാഫ് ബോയിൽഡ് ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരക്കപ്പ് ഗ്രീൻ പീസും അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച പനീറും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഹാഫ് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ തമ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പനീർ മസാല പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം കമൻസ് അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബ്